ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, ആണ്ടുവട്ടത്തിലെ 19-ാം ഞായറാഴ്ചയിലേക്കാണ് നാം എല്ലാവരും പ്രവേശിക്കുക. അങ്ങ് രാത്രിയിലെ 2-ാം യാമത്തിലോ 3-ാം യാമത്തിലോ കടന്നു വരികയാണെങ്കിൽ അവർ ഒരുക്കമുള്ളവരായി കണ്ടാൽ ആവൃത്യന്മാർ, ഭാഗ്യവാന്മാർ. സുവിശേഷം നമ്മളോട് ഓരോരുത്തരോടും പറയുക, നിങ്ങൾ ഓരോരുത്തരും വിശ്വസ്തരായിരിക്കുക എന്നതാണ്. സുവിശേഷം പറയുന്നതനുസരിച്ച് യജമാനൻ ഏത് രാത്രിയിലും കടന്നു വരികയാണെങ്കിൽ നമ്മുടെ സ്വർഗീയ സമ്മാനം ഈ യജമാനൻ്റെ കയ്യിൽ തന്നെയായിരിക്കും. യഹൂദ നിയമമനുസരിച്ച് രാത്രിയുടെ 2-ാം യാമവും 3-ാം യാമവും എന്ന് വെച്ചാൽ രാത്രി 9 മണി മുതൽ അതിരാവിലെ 3 മണി വരെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരുവൻ പകൽ സമയത്ത് അധ്വാനിച്ച് ക്ഷീണിതനായി അവൻ്റെ ശരീരത്തിന് അവൻ കൊടുക്കുന്ന വിശ്രമമാണ് ഈ മണിക്കൂറുകളെല്ലാം തന്നെ. ഹൃസ്നാഥൻ ഇവിടെയാണ് പറയുക, നീ ജാഗരൂകരായിരിക്കുവിൻ, നീ വിശ്വസ്തതയുള്ളവരായിരിക്കുവിൻ. പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ ലോകത്തിലേക്ക് കടന്നു നോക്കുകയാണെങ്കിൽ വിശ്വസ്തത വംശനാശം സംഭവിക്കുകയാണ്. ഒപ്പം അവിശ്വസ്തതയോ, അവിശ്വസ്തത കൊടുകുത്തി വാഴുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ആയിരിക്കുക. ക്രിസ്തുനാഥൻ നമ്മളോട് ഓരോരുത്തരോടും പറയുക, വേറൊന്നുമല്ല, നിങ്ങൾ ഓരോരുത്തരും അവിശ്വസ്തതയുടെ സമൂഹത്തിലായിരിക്കുമ്പോഴും നിങ്ങൾ വിശ്വസ്തരായിരിക്കുക എന്നാണ് ക്രിസ്തുനാഥൻ പറയുക. ഒഴുക്കിന് എതിരെ നീന്തുന്നവരായിരിക്കണം നമ്മൾ ഓരോരുത്തരും. സുവിശേഷം പറയുന്നത് പോലെ മനുഷ്യപുത്രൻ ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ ആഗതനാകുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും വിശ്വസ്തതയുള്ളവരായിരിക്കുമോ? ഇതൊരു വലിയൊരു ചോദ്യം തന്നെയാണ്. നമ്മളെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കുന്ന, നമ്മളെ ഓരോരുത്തരെയും പിടിച്ചു കുലുക്കുന്ന ഒരു ചോദ്യം തന്നെയാണ്. വില്യം സ്കോട്ട് ഒരു യുവഭടനായിരുന്നു, അമേരിക്കയിലെ ഒരു യുവഭടൻ. അവൻ അവൻ്റെ കൃത്യനിർവഹണത്തിനിടയിൽ അവൻ ഉറങ്ങിപ്പോവുകയാണ്. നിയമമനുസരിച്ച് കൃത്യനിർവഹണത്തിനിടയിൽ ഉറങ്ങുന്ന ഈ ഭടന്മാരെ വധിക്കുക എന്നതാണ് അവരുടെ തീരുമാനം. അങ്ങനെ അവൻ്റെ വിധിക്ക് അവൻ കാത്തു നിൽക്കുകയാണ്. അവനെ വധിക്കുക എന്ന് ഗവൺമെൻറ് പറയുകയുണ്ടായി. അങ്ങനെ അവൻ്റെ വിധി നിർണയത്തിൻ്റെ തലേ ദിവസം അന്നത്തെ അമേരിക്കയുടെ പ്രസിഡൻ്റായ എബ്രാഹാം ലിങ്കൻ അവൻ്റെ അടുക്കലേക്ക് വരികയായിരുന്നു. എബ്രാഹാം ലിങ്കൻ അവനിൽ കനിവ് തോന്നി, സഹതാപം തോന്നി, അവൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്, നിന്റെ വിധി ഞാനിവിടെ മാറ്റി എഴുതുകയാണ്, നിന്നെ ഞാൻ ജീവിക്കുവാനായിട്ട് അനുവദിക്കുകയാണ്, ഇന്ന് നിനക്ക് നിന്റെ പഴയ ജോലിയിലേക്ക് തിരിച്ചു പ്രവേശിക്കാം. അങ്ങനെ അവസാനമായി ഒരു വാക്കുകൂടി അവൻ കൂട്ടിച്ചേർക്കുകയാണ്. എബ്രാഹാം ലിങ്കൻ അവനോട് പറഞ്ഞു, ഞാൻ ഒത്തിരി തിരക്കുകൾ ഉപേക്ഷിച്ചിട്ടാണ് നിന്റെ അടുക്കലേക്ക് ഞാൻ യാത്രയായി കടന്നു വന്നത്, അതുകൊണ്ട് എൻ്റെ യാത്രക്കൂലി നീ തിരിച്ചു തരണം. അപ്പോൾ തന്നെ സന്തോഷം കണ്ട് അവൻ എഴുന്നേറ്റ് നിന്ന് ഈ യാത്രക്കൂലി കൊടുക്കുവാനായി അവൻ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് എബ്രാഹാം ലിങ്കൻ ഒരിക്കൽ കൂടി പറഞ്ഞത്, നീ നിന്റെ കൃത്യനിർവഹണത്തിൽ വിശ്വസ്തനായിരിക്കുക, അതുമാത്രമായിരിക്കും എൻ്റെ സംതൃപ്തി. പ്രിയമുള്ളവരെ, അതിനുശേഷം ഒരു യുദ്ധക്കളത്തിൽ ആ യുവഭടൻ കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെടുന്നതിന് തൊട്ടു മുമ്പ്, മരണത്തിന് തൊട്ടു മുമ്പ് അവൻ്റെ സുഹൃത്തുക്കളോട് അവൻ പറഞ്ഞ വാക്കുകൾ, നിങ്ങൾ അമേരിക്കൻ പ്രസിഡൻ്റായ എബ്രാഹാം ലിങ്കനെ കണ്ടു പറയണം,
നീ പറഞ്ഞ, നീ വാഗ്ദാനം ചെയ്ത വിശ്വസ്തതയിൽ ഞാൻ എന്നും എൻ്റെ അവസാന ശ്വാസം വരെയും ഞാൻ എൻ്റെ ജോലി നിർവഹിച്ചു എന്നത്. പ്രിയമുള്ളവരെ, ഇതല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം കാണിച്ചു കൊടുക്കേണ്ട ആ വിശ്വസ്തത? പഴയ നിയമത്തിലേക്ക് കടന്നു പോകുകയാണെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കും, വിശ്വാസികളുടെ പിതാവ് എന്നറിയപ്പെടുന്ന അബ്രഹാം ആറ്റുനോറ്റ് അവന് കിട്ടിയിരുന്നവനാണ് അവൻ്റെ ഏകപുത്രനായ ഇസഹാക്ക്. ദൈവം അവനോട് ഒരിക്കൽ അരുൾ ചെയ്തു, നിന്റെ ഏക മകനെ നീ എനിക്കായി ബലിയായി നൽകുക. അവൻ ഒരു വാക്കും പറയാതെ അവൻ സ്വന്തം മകനെ ബലിക്കായി ഹോറെമലയിലേക്ക് കൊണ്ടുപോവുകയാണ്. മോശ രാജകൊട്ടാരത്തിൽ വാഴുവാനായി അവന് അവസരം കിട്ടിയിട്ടും ദൈവത്തിൻ്റെ നിശ്ചയപ്രകാരം ദൈവഹിതമനുസരിച്ച് അവൻ ഇറങ്ങിപ്പുറപ്പെടുകയാണ്. ഇതല്ലേ പ്രിയമുള്ളവരെ വിശ്വസ്തത എന്നത്? അടുത്തതായി ജോബ്. ജോബിൻ്റെ പുസ്തകത്തിലേക്ക് കടന്നു പോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ജോബ് പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടവനായിരുന്നു. അവൻ്റെ കുടുംബവും അവൻ്റെ സൗന്ദര്യവും അവൻ്റെ മക്കൾ തന്നെയും പിശാചിനാൽ നാമവിശേഷമായി. എന്നാലും ദൈവത്തിൽ വിശ്വസ്തനായി എന്നും എപ്പോഴും വർത്തിക്കുകയാണ് അവൻ ചെയ്തത്. പ്രിയമുള്ളവരെ, ഈ മൂന്ന് പേരുടെയും ജീവിതത്തിൽ അവർ വിശ്വസ്തത പുലർത്തിയത് കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ വാങ്ങിച്ചു കൂട്ടുവാൻ അവർക്ക് സാധിക്കുകയാണ്. ഒന്ന് ഓർത്തു നോക്കുക, നമ്മുടെ ജീവിതത്തിലും ഒരു വിശ്വസ്തനായി വർത്തിക്കുക എന്നത് ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെയാണ്. കൃഷ്ണനാഥൻ നമ്മളോട് പറയുകയാണ്, ഏത് യാമത്തിലും നിന്റെ അടുക്കലേക്ക് ഞാൻ വരികയാണെങ്കിൽ നീ വിശ്വസ്തനായിരിക്കുക. ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ, വലിയ കാര്യങ്ങളിൽ വിശ്വസ്തൻ എന്നല്ലേ കൃഷ്ണനാഥൻ നമ്മളോട് ഓരോരുത്തരോടും പറയുക. പ്രിയമുള്ളവരെ, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് കൃഷ്ണനാഥനാണ് നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞത്. അതൊരു ഉത്തരവാദിത്തമായിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്കും കൃഷ്ണനാഥൻ പറഞ്ഞു വെച്ചത്. പക്ഷേ ആ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ നിർവഹിക്കുന്നുണ്ടോ? വിശ്വസ്തതപരമായി നമ്മൾ ആ ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കുന്നുണ്ടോ? ഒരു നേരത്തെ വിശപ്പടക്കുവാനായി ഒരു പിടി അരി മോഷ്ടിച്ചതിൻ്റെ പേരിൽ ഒരുവനെ കൊന്നുകളഞ്ഞ സമൂഹമാണ് നമ്മുടെ ഓരോരുത്തരുടെയും. അതൊരു വിശ്വസ്തതയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക എന്ന് കൃഷ്ണനാഥൻ പറയുമ്പോഴും ആ ഉത്തരവാദിത്വത്തിൽ അവിശ്വസ്തതയായി പെരുമാറുന്ന ഒരു സമൂഹത്തിലായിരിക്കുമ്പോൾ തന്നെയും കൃഷ്ണനാഥൻ നമ്മളോട് പിന്നെയും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഓരോരുത്തരും വിശ്വസ്തരായിരിക്കുക. പ്രിയമുള്ളവരെ, ഇന്നിൻ്റെ ദിനം ഈ ഒരു സുവിശേഷ ഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കൃഷ്ണനാഥൻ വീണ്ടും വീണ്ടും നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ വിശ്വസ്തരായിരുന്നാൽ ഞാൻ നിന്റെ ജീവിതത്തിൽ ഇടപെട്ട് ഞാൻ നിന്റെ ജീവിതത്തിൽ ശക്തിയായി ഇടപെട്ടുകൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ തൊട്ട് അനുഗ്രഹിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഒരു എത്തിനോട്ടം, നമ്മൾക്ക് എപ്പോഴൊക്കെയാണ് അവിശ്വസ്തതപരമായി നമ്മൾ പെരുമാറിയത്? ഞാൻ അറിഞ്ഞും അറിയാതെയും ഇത്തരത്തിൽ ഞാൻ പെരുമാറുകയാണെങ്കിൽ ഒരുവൻ മാത്രമേ നമ്മളുടെ ജീവിതത്തിലേക്ക് നോക്കി കണ്ണുനീർ പൊഴിക്കുവാനായി ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ തമ്പുരാൻ തന്നെയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്നുകൊണ്ട് ഞാനൊരു വിശ്വസ്തനായി ജീവിക്കുവാനായി നല്ലൊരു അനുഗ്രഹവും എൻ്റെ ജീവിതത്തിൽ ചൊരിയണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.